ബുർജ് ഖലീഫയുടെ വലിപ്പമുള്ള ചിന്നഗ്രഹം ഭൂമിയുടെ നേർക്ക് ഒപ്പമുള്ളത് നാല് പേർ ഭൂമിക്ക് നേരെ വീണ്ടും ചിന്നഗ്രഹങ്ങളുടെ വരവ് ഇത്തവണ എത്രത്തോളം അപകടമുണ്ട് എന്ന് മാത്രം വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതിൻ്റെ വലിപ്പമാണ് ചർച്ചയാവുന്നത് ബുർജ് ഖലീഫയുടെ വലിപ്പത്തിലുള്ള ചിന്നഗ്രഹമാണ് ഭൂമിക്ക് ഭീഷണിയായി എത്തുന്നത് മൊത്തം അഞ്ച് ചിന്നഗ്രഹങ്ങളാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്തുന്നതെന്ന് ബഹിരാകാശ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് 2023 PD-1 ആണ് ഇതിൽ ആദ്യത്തേത് ഇവ ഭൂമിയിലേക്ക് വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിമാനത്തിൻ്റെ വലിപ്പമുണ്ട് ഇതിന് 26,962 കിലോമീറ്റർ വേഗത്തിലാണ് ഇവയുടെ വരവ് ഭൂമിയുടെ 5.8 മില്യൺ കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവ എത്തുക ആസ്ട്രോയിഡ് 2011 QJ-21 ആണ് ഭൂമിയെ തേടി വരുന്ന മറ്റൊരു ഭീമാകാരൻ ഇതിന് 140 അടി വീതിയുണ്ട് ഇവ ഭൂമിയിലേക്കുള്ള സഞ്ചാരം അതിവേഗത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇവയുടെ വേഗമാണ് ഏറ്റവും അപകടകരം മണിക്കൂറിൽ 54,196 കിലോമീറ്റർ വേഗത്തിലാണ് ഇവയുടെ സഞ്ചാരം എന്നാൽ ഇവയിൽ നിന്ന് അപകടമുണ്ടാവില്ലെന്നാണ് ബഹിരാകാശ ഏജൻസികൾ പ്രവചിക്കുന്നത് ഭൂമിയുടെ 4.9 മില്യൺ കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവ കടന്നു പോവുക ഭയപ്പെടാനുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഇവയിലില്ല ആസ്ട്രോയിഡ് 2023 PM-1 ആണ് അടുത്തതായി വരാനുള്ള ചിന്നഗ്രഹം ഓഗസ്റ്റ് 21 ഇവ ഭൂമിയുടെ ചുറ്റളവിലെത്തുക ഇതും ഭീമാകാരനാണ് 220 അടി വീതിയുണ്ട് ഈ ചിന്നഗ്രഹത്തിന് നാസ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഭൂമിയുടെ 3.1 മില്യൺ കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവ എത്തുക മണിക്കൂറിൽ 66,861 കിലോമീറ്റർ വേഗത്തിലാണ് ഇവയുടെ സഞ്ചാരം തൽക്കാലം അപകടത്തിന് സാധ്യതയില്ലെന്നാണ് നാസയുടെ റിപ്പോർട്ട് ആസ്ട്രോയിഡ് 2023 PM ആണ് അടുത്തതായി ഭൂമിയെ തേടി വരുന്ന ചിന്നഗ്രഹം ഓഗസ്റ്റ് 22 ഇവ ഭൂമിയെ തേടിയെത്തുക 154 അടിക്കും 328 അടിക്കും ഇടയിലാണ് ഇതിൻ്റെ വ്യാപ്തി ഭൂമിയുടെ 3.6 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവ എത്തുക അതുകൊണ്ട് ഭയപ്പെടാനില്ലെന്ന് ബഹിരാകാശ ഏജൻസികൾ പറയുന്നു മണിക്കൂറിൽ 25,082 കിലോമീറ്റർ വേഗതയിലാണ് ഇവയുടെ സഞ്ചാരം അടുത്തതായി എത്തുന്നത് ആസ്ട്രോയിഡ് 1988 EG ആണ് ഇതൊരു ഭീമാകാരനാണ് 1410 അടിക്കും 3,149 അടിക്കും ഇടയിലാണ് ഇതിൻ്റെ വ്യാപ്തി ഓഗസ്റ്റ് 23 ഇവ ഭൂമിയുടെ അടുത്തെത്തും മണിക്കൂറിൽ 51,309 കിലോമീറ്റർ വേഗത്തിലാണ് ഇവ ഭൂമിക്ക് നേരെ കുതിച്ചു വരുന്നത് ഭൂമിയുടെ 6 മില്യൺ കിലോമീറ്റർ ചുറ്റളവിലൂടെയാണ് ഇവ കടന്നു പോവുക